ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്പിൾ ഡിലൈറ്റ്. ഇന്ന് നല്ലൊരു റാഗി ദോശയായിട്ടാണ് വന്നിട്ടുള്ളത്. ആ മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് വാട്ടർ റാഗിയാണ് എടുത്തിട്ടുള്ളത്, പുല്ല്. അപ്പോൾ ഈ 2 ഗ്ലാസ് നമുക്ക് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഗ്ലാസ് റാഗിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ് വേണ്ടത്. അപ്പോൾ 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കണം. സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തതാണിത്. ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ നിറച്ച് ചോറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ദോശയുടെ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം, മൂടി വയ്ക്കാം. 12 മണിക്കൂറാണ് ഫെർമെൻറ്റേഷൻ. ഞാനത് ഓവർനൈറ്റ് വെച്ചു. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. വെയിറ്റ് ലോസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടില്ല. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.